Rana Rana Renu Rana പത്രക്കെട്ടുകൾ വന്ന് ആ ചേട്ടന്മാർ അതെല്ലാം ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഓരോ ഭാഗത്തേക്ക് പോകാനുള്ള ആളുകളുടെ അടുത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് ഉലരാൻ കാലത്ത് വന്ന് ആ ഒരു മഴ പെയ്യുമ്പോഴാണെങ്കിലും ഒരു നോർമൽ സമയമാണെങ്കിലും മഞ്ഞ് വീഴുന്ന സമയമാണെങ്കിലും അവരവിടെ വരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പത്രക്കെട്ടുകൾ വേർതിരിച്ചെടുത്ത് അവർ ഓരോ വഴിയിലോട്ടും സഞ്ചരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചേട്ടനെ ഞാനങ്ങ് പിന്തുടർന്നു. കോഴി കൂവുന്നതിന് മുൻപ് എല്ലാവരുടെ വീട്ടിലേക്കും പത്രം ഇങ്ങനെ വന്നു വീഴാൻ തുടങ്ങി. രാവിലെ ഒരു കട്ടൻ ചായ മാത്രം കുടിച്ചുകൊണ്ടാണ് ആ ചേട്ടൻ പണിക്കിറങ്ങിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ ആ സമയത്ത് മൂടി പൊതച്ച് തണുത്ത് വിറയ്ക്കണ സമയാ, മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങാവും. ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മൂടി തിരിഞ്ഞു മറിഞ്ഞു കിടക്കും. ആ സമയത്താണ് ഈ ചേട്ടന്മാർ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ പത്രങ്ങളുമായി വരുന്നത്. ഇത് പത്രമിടുന്ന ആളുകളുടെ മാത്രം കാര്യമല്ല, പാല് കൊണ്ടുവരുന്ന ചേട്ടന്മാരുടെയും അല്ലെങ്കിൽ ചേച്ചിമാർക്കൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ രാവിലെ അതിരാവിലെ റബ്ബർ തോട്ടത്തിലേക്ക് ജോലി ചെയ്യുന്ന ചേട്ടന്മാരും ഇത്തരത്തിലൊക്കെ അനുഭവിച്ചിട്ടാണ് ജീവിക്കുന്നത്. പണ്ടൊക്കെ സൈക്കിളിലായിരുന്നു, പക്ഷേ ഇപ്പോൾ പല ആളുകളും ബൈക്കിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു മോർണിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ദിവസം അതെനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ടൊരു ദിവസമാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഒരു കാര്യവുമില്ലാതെ അവളെ വിളിച്ച് അവളെ ഉണർത്തി അവളെ കൊണ്ട് എന്നെ കോളും ചെയ്യിച്ചു. അതുകൂടാതെ ഈ ചേട്ടന്മാരുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഈ ഒരു പത്രക്കെട്ടുകൾ മാറ്റുന്നതും കാണുന്നു, അതെടുത്തു പോകുന്ന ഒരു ചേട്ടനെ പിന്തുടരാൻ കഴിയുന്നു. രാവിലെ ഒന്നും വീടുകളിൽ ആരും എണീറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം. അങ്ങനെ പത്രങ്ങൾ എല്ലാവരും വീട്ടിലോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിരാവിലെ തന്നെ കട്ടൻ ചായയും കുടിച്ച് ഇവരുടെ ഈ ഒരു പ്രയത്നം, ഈ ഒരു പ്രയാണം, ഔഫ്, അതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ്. എന്തായാലും അതിരാവിലെ 4 മണിക്ക് എണീറ്റതിന് എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അധ്വാനിക്കുന്ന കുറച്ച് ചേട്ടന്മാരെ കാണാൻ കഴിഞ്ഞു. എന്തായാലും നമ്മൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരും.